അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട പരിശോധനകളും എറയ്ഡും തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് അതൊരു അസാധാരണമായി ദിലീപിനെ കുരുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എന്നുള്ള വാദമുണ്ടോ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ദിലീപ് വാദിയോ ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയോ ഒന്നുമല്ല വളരെ നിഷ്പക്ഷമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് ഇവിടെ പരിണിത പ്രജ്ഞരായിട്ടുള്ള മുൻ ഡി ജി പി ഉണ്ട് അതുപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള എൻ്റെ പ്രിയ പിന്നെ അഭിഭാഷകനുണ്ട് ഞാൻ പറയട്ടെ ഇവർ രണ്ടുപേരും ഇവരൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ വന്ന് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം സ്ഥാപിച്ചു വയ്ക്കുകയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റൊന്നും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പഠിച്ച നിയമം നമുക്ക് പറയേണ്ടി വരുമല്ലോ ചില ഘട്ടത്തിലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ശ്രീ സുരേഷ് കുമാർ ചോദി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു നാടകമാണ് എന്താണ് നാടകം എന്ന് ചോദിച്ചാൽ നാല് വർഷവും നാൽപ്പത് ദിവസവും കഴിഞ്ഞിട്ട് ഒരു കൊട്ടേഷനെക്കുറിച്ച് ഒരു ക്രിമിനൽ കോൺസ്പെരസിയെക്കുറിച്ചിട്ട് ഒരാൾ ഇൻഫർമേഷൻ നൽകുന്നു അത് നൽകിയ ശേഷം അതിലെ പ്രതി ഒരു അപ്രിഹെൻഷൻ ഓഫ് അറസ്റ്റ് ഉണ്ടായി എന്ന് ചിന്തിച്ചുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബേലിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു ബഹുമാനപ്പെട്ട കേരള കോടതി ഹൈക്കോടതിയെ സമീപിച്ച ശേഷവും അവിടെ ഒരു ഇൻറ്ററിം റിലീഫൊന്നും ഉണ്ടായിട്ടില്ല വാക്കാൽ പിന്നെ നമ്മുടെ പോലീസ് പറയുന്നു നമ്മൾ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് എത്രയൊക്കെ അവസരങ്ങൾ ഇതിനിടയിൽ അറസ്റ്റ് ചെയ്യാനും ഒരു കസ്റ്റോഡിയൽ ഇൻഡോറഗേഷനൊക്കെ വലിയ അവസരങ്ങളൊക്കെ ഈ ഘട്ടത്തിലുണ്ടായിരുന്നു ഇവിടെ ഇവിടെയുള്ള അഭിഭാഷകർക്ക് തന്നെ അറിയാം സീനിയർ മോസ്റ്റ് അഭിഭാഷകർക്ക് തന്നെ അറിയാം ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമില്ല ഒരു യൂട്യൂബ് വീഡിയോയെ പോസ് ചെയ്തുകൊണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് അതിനെ ചൂണ്ടിയിട്ട് പറയുകയാണ് അവൻ്റെ കൈവെട്ടും അവനെ ഞാൻ പാണ്ഡി ലോറി ഇടിച്ചിട്ട് കൊല്ലും ഇതിലൊന്നും ഈ ഇങ്ങനെ പറയുന്നതിലൊക്കെ വൺ ട്വൻറ്റി ബി ഒക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഒരു എഫ് ഐ ആർ ഇടുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്